ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു രജനിയേറ്റ് കിച്ചൻ. ഇന്ന് നമ്മൾക്ക് വളരെ സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. നമ്മുടെ കേരളീയർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇലയാണ് അട ഉണ്ടാക്കാൻ തുടങ്ങി. വാഴ ഇലയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഗ്ലാസ്സാണ് ഞാൻ ഇടിയപ്പ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളെ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് തരം ഇടിയപ്പ പൊടി എടുക്കാം. പഞ്ചസാര, തേങ്ങ, തിളപ്പിച്ച വെള്ളം, നല്ലോണം തിളച്ച വെള്ളം, ബട്ടറാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ആവശ്യമുള്ളൂ. പിന്നെ ഏലക്ക ഇടാം. അപ്പോൾ ഞാൻ ഓപ്ഷണലാണ് ഏലക്ക എന്നുള്ളതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾ ഇടിയപ്പ പൊടി എടുത്തു. അതിലേക്ക് ഏകദേശം ഒന്നര ഗ്ലാസോളം, രണ്ട് ഗ്ലാസ് എന്തായാലും വെള്ളം തിളപ്പിച്ച് വയ്ക്കുക. നമ്മൾ എടുക്കുന്ന ഇടിയപ്പ പൊടിയുടെ ഗ്ലാസ് അളവിൽ തന്നെയുള്ള ഗ്ലാസ്സിൽ വെള്ളം, രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കുക. നല്ല വെള്ളം വെട്ടി തിളപ്പിക്കണം. നല്ല ചൂട് വേണം വെള്ളത്തിന്. എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് നല്ല വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓരോ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ ഇടിയപ്പം പൊടികളുണ്ട്. അപ്പോൾ ഓരോന്നിനും ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ തീർച്ചയായും, അത്രയും ആവശ്യം വരുന്നില്ലെങ്കിൽ ഏതൊരു പൊടിയായാലും ഒന്നര ഗ്ലാസ്സോളം മതിയാവും. എങ്കിലും രണ്ട് ഗ്ലാസ് നമ്മൾ എന്തായാലും വെള്ളം വെച്ചേക്കുക. അഥവാ കുറച്ച് കൂടുതൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടുതൽ വേണ്ടി വന്നു വന്നാലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വെള്ളം കുറച്ച് കുറച്ച് നമ്മൾ മിക്സ് ചെയ്യുക. കൈ കൊണ്ട് ഇപ്പോൾ കുഴച്ച് കഴിഞ്ഞാൽ നല്ല തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ അത് കാരണം കൈ കൊണ്ട് ഒരിക്കലും നമുക്കിപ്പോൾ മിക്സ് ചെയ്യാൻ പറ്റില്ല. നല്ല പരന്ന പാത്രത്തിൽ കയ്യിൽ കൊണ്ട് തന്നെ ഏതെങ്കിലും തവി, നല്ല കട്ടിയുള്ള, അപ്പോൾ ഇളക്കുമ്പോൾ തവിക്ക് വലിയ ഖനമില്ലെങ്കിലും നമുക്ക് തവി വളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള തവി തന്നെ എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ കുറച്ച് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തി എന്നത് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഒന്നര ഗ്ലാസ്സും ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നര ഗ്ലാസ് മതിയായിരുന്നു. ഇനി കുറച്ച് നേരം നമ്മൾ അടച്ചെണ്ണ വയ്ക്കുക. ഇപ്പോൾ ഞാൻ ബട്ടറോ മറ്റ് എണ്ണകളോ ഒന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. ഇനി നമ്മൾക്ക് നല്ലവണ്ണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ കൈക്ക് പൊറുക്കാൻ പറ്റുന്ന ചൂടെത്തുമ്പോൾ ഒന്നുകൂടെ കുഴയ്ക്കുക. ഇപ്പോഴും ചൂട് തന്നെയുണ്ട്, എങ്കിലും പതിയെ പതിയെ ഒന്ന് കുഴച്ച് കൊടുക്കുക. ചിലപ്പം കട്ടകട്ടയായിട്ട് ചിലപ്പോൾ മാവ് കിടക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് ഈ ചൂടുള്ള സമയത്ത് തന്നെ സോഫ്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് പരത്തുമ്പോൾ മാവിൻ്റെ അംശം കൂടുതലായി തോന്നും. മാവ് മീൻസ് പൊടി, മാവിൻ്റെ പൊടിയുടെ, അരിപ്പൊടിയുടെ അംശം തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ല സോഫ്റ്റായിട്ട് ആവാനായിട്ട് കുറച്ച് ബട്ടർ ഞാൻ മിക്സ് ചെയ്തു. നല്ലവണ്ണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബട്ടർ കയ്യിൽ തടവി നെയ്യ്, വെളിച്ചെണ്ണ, അതിനേക്കാളൊക്കെ നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് ബട്ടർ തന്നെയാണ്. അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് മാവിൽ തിളച്ച വെള്ളത്തിൽ, നമ്മൾ വെള്ളം തിളപ്പിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് കുറച്ച് ഉപ്പ്, ഒരു പിഞ്ച് രണ്ട് പിഞ്ച് ഉപ്പ് നമ്മളിട്ട് തിളപ്പിക്കുക. ഞാൻ ഉപ്പുള്ള ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കാരണം ഞാൻ മാവിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. വെള്ളം തിളപ്പിച്ചപ്പോൾ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായില്ല. ഓക്കെ, ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ബട്ടർ തേച്ച് ഞാൻ ആ മാവ് നല്ലവണ്ണം സോഫ്റ്റാക്കി എടുത്തു. ഇനി നമ്മൾക്ക് അടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇല വാട്ടിയെടുത്തതാണ്. അപ്പോൾ മാവ് ഞാൻ കുഴച്ച് പിന്നെയും നല്ല രീതിയിൽ നല്ലവണ്ണം സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്ക പൊടി, ഒരു 6-7 ഏലക്ക ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏലക്ക കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ നമ്പേഴ്സ് ഇടാം. ഞാനൊരു 6 ഏലക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങ, നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ഉപയോഗിക്കുക. ഒരുപാട് മൂത്ത തേങ്ങ വേണ്ട. പിന്നെ ഇളം തേങ്ങയും പാടില്ല. കരിക്കിൻ്റെ ആ ഒരു രീതിയിലുള്ള തേങ്ങയും ഇതിൻ്റെ നന്നാവില്ല. അപ്പോൾ പഞ്ചസാര ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഇടുക. പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ ഇടാം. ഗ്രാനുവൽസ് ആയിട്ടുള്ള പഞ്ചസാര ഇടുക. ഇതിപ്പോൾ ആവി കയറുമ്പോൾ എന്തായാലും അത് മെൽറ്റായിക്കോളും. അപ്പോൾ നമുക്ക് താല്പര്യമുള്ള മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇടാവുന്നതാണ്. ഇനി മാവെല്ലാം ഞാൻ ബോൾസാക്കി വെച്ചു. 9 കിട്ടിയിട്ടുണ്ട് എൻ്റെ ആ ഗ്ലാസ്സിന്. 9 ഉരുള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള, അപ്പോൾ ഞാൻ ഇല, നമ്മൾക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇഡ്ഡലി പാത്രം എങ്ങനെയാണ്, അതിൻ്റെ വായവട്ടം എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ച് വേണം നമ്മുടെ ഇല മുറിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇലയിലോട്ട് നമ്മൾ വാട്ടിയ ഇലയിലോട്ട് ഇങ്ങനെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നതിന് ശേഷം കയ്യിലും കുറച്ച് നമ്മുടെ ബട്ടർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന്
തൊട്ട് എടുക്കുക. എന്തതിനു ശേഷം ഇങ്ങനെ പരത്തി കൊടുക്കുക. വളരെ സോഫ്റ്റാണ് മാവും. അതെ, നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴും അതെ, ബട്ടർ തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും നിങ്ങൾ അട ഉണ്ടാക്കുമ്പോൾ ചൂസ് ചെയ്യരുത്. അത് കുറച്ചുകൂടെ ഹാർഡാവും. അപ്പോൾ നമ്മൾ ഒരിക്കൽ നമ്മൾ ബട്ടർ ഉപയോഗിച്ച് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ രീതി നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അങ്ങനെ പരീക്ഷിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവും, ഇല്ല എന്നല്ല, ഈ ടെക്നിക്കൊക്കെ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇത് പരിചയമില്ലാത്തവർക്ക് മാത്രമായിട്ട് ഞാൻ പറയുകയാണ്. ഇനിയിപ്പോൾ അടയുടെ കൂട്ട് നമ്മൾ എന്താണോ നമ്മളുടെ ഫില്ലിംഗ് അത് വയ്ക്കുന്ന സമയത്ത് അരിക് ഭാഗങ്ങളിലൊന്നും വരാതെ ഇല മടക്കുന്ന ആ ഭാഗത്തും വേണ്ട, കറക്റ്റ് സെൻറ്റർ ഭാഗത്തുനിന്ന് വിട്ടിട്ട് താഴത്തേക്കുള്ള ഭാഗത്തേക്ക് വയ്ക്കുക. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സൈഡുകളെല്ലാം ഒട്ടിയിരിക്കണം, അല്ലെങ്കിൽ മധുരം ആവി കയറും തോറും മെൽട്ടായിട്ട് നമ്മളെ ഇഡ്ഡിപ്പാത്രത്തിലോട്ട് വരും. അപ്പോൾ മധുരം നമ്മൾ ഉദ്ദേശിച്ചത്ര കിട്ടണം എന്നില്ല. അപ്പോൾ തീർച്ചയായും നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇതൊക്കെ ആദ്യമായിട്ട് നമ്മൾ അട ഉണ്ടാക്കുന്നവർക്കും അത്ര പരിചിതമല്ലാത്തവർക്കും, ഇപ്പോൾ കുക്കിങ്ങൊക്കെ അത്യാവശ്യം അറിയാമെങ്കിലും സ്നാക്കായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ ചിലവർക്ക് അറിയില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടിപ്പുകളാണ് ഇതെല്ലാം. അപ്പോൾ അതുപോലെ നമ്മുടെ വാഴയിലയിലേക്ക്. അപ്പം തീർച്ചയായും നമ്മൾ സോഫ്റ്റായിട്ടുള്ള ഒരുപാട് മൂത്തു പോയ വാഴയില ഉപയോഗിക്കേണ്ട. പിന്നെ നമ്മൾ വാട്ടി തന്നെ എടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അട പരത്താൻ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും അത് പൊട്ടിപ്പോവില്ല. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മടക്കുമ്പോൾ നമ്മുടെ വാഴയിലയുടെ നടുവായിട്ടുള്ള ഭാഗങ്ങൾ പൊട്ടിപ്പോവും. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ കൈ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ഭാഗത്തൊക്കെ വിട്ടുവരും. ആ ഭാഗത്തേക്ക് നമ്മൾക്ക് മാവ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെയും ഫിൽ ചെയ്ത് വരും. അപ്പോൾ നന്നായി സോഫ്റ്റായിട്ടുള്ള എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വളരെ നൈസായിട്ടും ഒരുപാട് നൈസായിട്ടും പരത്താം. എത്ര നൈസായിട്ട് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് അട ഉണ്ടാക്കാവുന്നതാണ്. വേറെ ഒരു ടെക്നിക്കും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ശർക്കര ഇട്ടിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് ഫില്ലിങ്ങാണ് നിങ്ങൾക്കിഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. ഞാൻ വേറൊരു ടൈമിൽ ശർക്കര അട ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മൾ പൂ അട എന്ന് പറയുന്നതാണ്. നമ്മൾ ഓണത്തിനായാലും ഒക്കേഷണലി നമ്മളുടെ ഇങ്ങനെ വിഷു അതുപോലെ ഓണം അതൊക്കെ വരുന്ന സമയങ്ങളിൽ ഉണ്ടാക്കുന്ന അടയാണ് പൂ അട. അപ്പോൾ എല്ലാവർക്കും പരിചിതമാണ്, കേരളീയർക്ക് പ്രത്യേകിച്ച് ഇത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ അടകളും ഞാൻ പരത്തിയെടുത്തു എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തേങ്ങ നന്നായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉപയോഗിക്കുക. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോഴാണ് ആ മധുരം കറക്റ്റായിട്ട്. ഒരുപാട് തേങ്ങ വലിച്ചെടുക്കുകയാണ്. തേങ്ങ മൂത്തു പോകും തോറും ഈ പറയുന്ന നമ്മുടെ മധുരം കൂടുതൽ തേങ്ങയാണ് വലിച്ചെടുക്കുക. അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ഉപയോഗിക്കുകയാണെങ്കിലും ശരിയായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടണമെന്നില്ല. തേങ്ങ ഉടച്ച അപ്പം തന്നെയുള്ള തേങ്ങ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഇലയും ഫില്ല് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കി അതിനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഇഷ്ടമായെങ്കിൽ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമായെങ്കിൽ താഴെ ബെല്ലൈക്കണിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുവരെ ഇപ്പോൾ പുതുതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്താനും ഒന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ 9 എണ്ണവും ഞാൻ പരത്തിയെടുത്തു. ഇനി നമ്മൾക്ക് ഈ 1-2 എണ്ണം ബാക്കി നമ്മൾ പരത്താൻ ബാക്കിയുള്ള ടൈമിൽ തന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഒരു 25 മിനിറ്റ്സോളം ഏകദേശം നമ്മൾക്ക് ഇത് വെച്ചേക്കണം. കാരണം ഇലയിലേക്ക് നമ്മൾ ഈ 8-9 എണ്ണം വയ്ക്കുമ്പോൾ നല്ലവണ്ണം ആവി എല്ലാ ഭാഗത്തേക്കും കയറണം അല്ലേ. അപ്പോൾ ഒരു 10 മിനിറ്റ്സോളം നല്ല ഫ്ലെയിം, നല്ല ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള 10-15 മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിലുമാണ് വെച്ച് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല കറക്റ്റ് ലെവലിലേക്ക് വൃത്തിയാക്കി വയ്ക്കുക. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിട്ടുപോയ കാര്യം, നമ്മൾക്ക് അട ഉണ്ടാക്കുമ്പോൾ 4 സൈഡ്സും നമ്മൾ നന്നായി ഒട്ടിയിരിക്കുന്ന മാവുകൾ തമ്മിൽ ചുറ്റിനും നമ്മൾ പരത്തിയ ഭാഗങ്ങളെല്ലാം ഒട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെ അകത്തുള്ള ഫില്ലിയും പുറത്തു വരാതെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് അട നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 10 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലും ബാക്കി ഒരു 10-12 മിനിറ്റ്സൊക്കെ മതിയാവും.
അപ്പം നമ്മൾ അടയുടെ കനം പോലെ ഇരിക്കും അതിൻ്റെ കുക്കിംഗ് ടൈമും. അപ്പോൾ അത് നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വിട്ട് വരണം അടയുടെ മാവ് നമ്മൾ ഇലയിൽ നിന്ന് ഇങ്ങനെ പോരണം. ചിലപ്പോൾ ആദ്യത്തെ നമ്മൾ ടൈം കുറച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെയൊക്കെ നന്നായി വരും, തൊട്ട് താഴെ വെച്ചിരിക്കുന്നതൊന്നും ചിലപ്പോൾ വെന്തൊന്നും വരില്ല. ഇതിപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ, ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് അടയുടെ ടെക്സ്ചർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, നമ്മൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടിങ്ങനെ വീഴുന്ന കണ്ടോ. അപ്പോൾ അത്രയും സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു വിഷുവിന് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമ്മൾ ഓണത്തിന് മാവേലിക്ക് ഇങ്ങനെ പൂവട ഉണ്ടാക്കി പൂജിക്കാറുണ്ട്. അപ്പോൾ ഈ വിഷുവിന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഈ ഇലയുടെ ഉണ്ടാക്കി നോക്കൂ. ഹാപ്പി വിഷു. താങ്ക് യു ഫോർ വാച്ചിങ്.